ആ എല്ലാ മഹത്വമുള്ള മഹാനവറുകൾ ചെറിയ ഒരു മുത്തല്ലിമ മുതൽ ഏറ്റവും വലിയ ഒരു സംഘടനാ നേതാവ് അടക്കമുള്ളവർക്ക് ബഹുമാനപ്പെട്ടവർ പകർത്തു നൽകിയ ആധികാരിക ആശയങ്ങളിൽ അതി പ്രധാനപ്പെട്ടത് താജുൽ ഉലമ നമുക്ക് പഠിപ്പിച്ചത് ധീരതയാണ്. താജുൽ ഉലമ നമുക്ക് മാതൃക കാണിച്ചു തന്നത് ധീരതയാണ്. ധീരത എന്നും ധൈര്യമെന്നും ഒക്കെ പറയുമ്പോൾ എപ്പോഴെങ്കിലും അനവസരത്തിൽ എവിടെയെങ്കിലും ഒച്ചപ്പാടുണ്ടാക്കുക, പ്രശ്ന സങ്കീർണതകൾ സൃഷ്ടിക്കുക എന്ന തന്നെ ധൈര്യം. പിന്നെയോ ലക്ഷ്യം വെച്ച ആ ലക്ഷ്യത്തിലേക്കുള്ള സഞ്ചാരത്തിൽ എന്തെല്ലാം മാർഗ തടസ്സങ്ങളുണ്ടോ ആ മാർഗ തടസ്സങ്ങളെ തട്ടി മാറ്റേണ്ടത് തട്ടി മാറ്റി, എടുത്തു പിടിക്കേണ്ടതിനെ എടുത്തു പിടിച്ചു, കൂടെ നിർത്തേണ്ടതിനെ കൂടെ നിർത്തി, ലക്ഷ്യസ്ഥാനത്തേക്ക് അതിശീഘ്രം മുന്നോട്ട് പോവുക എന്നതാണ് ധീരത. അത് നമുക്ക് മാതൃകയായി പകർത്തി തന്ന മഹാനാണ് താജുൽ ഉലമ ഉപാഭാവ. സമസ്ത എന്ന പണ്ഡിത സഭ പിളർന്നപ്പോൾ വീടുകളിൽ ഉമ്മമാർ പൊട്ടിക്കരഞ്ഞു, ദർസുകളിൽ മുദദ്രിസുമാർ കിതാബ് വെച്ച് മുത്തല്ലിമീങ്ങൾക്ക് മുമ്പിൽ കണ്ണീരൊഴുക്കി, കേരളത്തിലെ ഉലമാവും ഉമറാവും ഒരുപോലെ വേദനിച്ചു. ഇനി എന്ത് എന്ന വിഷയത്തിൽ അടക്കി പിടിച്ച് ആർക്കും ഒന്നും പറയാൻ സാധിക്കാത്ത വല്ലാത്തൊരവസ്ഥ. ആ അവസ്ഥയെ നേരിൽ അനുഭവിച്ചവർക്ക് അത് എഴുതിയും പറഞ്ഞും പൂർത്തീകരിക്കാൻ സാധ്യമല്ലാത്ത തരത്തിലായിരുന്നു ആ സമയത്തുണ്ടായിരുന്ന ഒരു പ്രത്യേകത. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉപ്പാപ്പയുടെ അതിശക്തമായ ആഹ്വാൻ മാനസികമായും ശാരീരികമായും എല്ലാം തളർന്നു നിൽക്കുന്ന മുഅല്ലിമീങ്ങൾ മുതഅല്ലിമീങ്ങൾ ഉലമാക്കൾ സാദാത്തുകൾ എന്ന് വെച്ചാൽ അഹ്ലു സുന്നൽ ജമാ എന്ന മഹത്തായ ആദർശം നെഞ്ചേറ്റി ജീവിക്കുന്ന മുഴുവൻ ആളുകളെയും ആ ഒരു പ്രത്യേക അവസ്ഥയിൽ നിന്ന് ബഹുമാനപ്പെട്ടവരുടെ ധീരതയുടെ സൗണ്ട് ധീരതയുടെ സ്വരം എറണാകുളത്ത് നിന്ന് അള്ളാഹുവിന്റെ ദീൻ അത് അതിന്റെ യഥാവിധി സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ഉമറാന്റെയും ഒരു പണക്കാരന്റെയും ഒരു ഭരണാധികാരിയുടെയും ആരുടെ പിന്തുണയില്ലെങ്കിലും ഒരിക്കൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അന നബിയുൻ ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ് ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ കുടുംബത്തിൽപ്പെട്ട ഖുറൈശി ഹാഷിമി വംശത്തിലെ തറവാട്ടുകാരനാണ്, ഞാൻ അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന നബിയാണ്. മുത്തലിബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രഖ്യാപനം മക്കത്തുൽ മുക്കറമയിലെ മലകളെയും പർവ്വതങ്ങളെയും പാറക്കല്ലുകളെയും മരുഭൂമിയെയും മാത്രമല്ല ലോകത്തെ മുഴുവനും പിടിച്ചുമുലുക്കിയ ധീരതയുടെ ശബ്ദമാണ് മുത്തലിബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നവിടെ കാഴ്ചവെച്ചതെങ്കിൽ അതിന്റെ പിന്തുടർച്ച ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉപ്പാപ്പ വലൗ മഹ്ദി അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ ആദർശം പറഞ്ഞുകൊണ്ട് സമസ്ത എന്ന പണ്ഡിത സഭ എന്തിനു വേണ്ടി സ്ഥാപിതമായി, ആരാൾ സ്ഥാപിതമായി, എന്താണ് സമസ്തയുടെ ലക്ഷ്യം, ആരൊക്കെയാണ് സമസ്തയെ നയിച്ചു വന്നിരിക്കുന്നത്, ആ നേതാക്കൾ ലക്ഷ്യമിട്ടത് എന്താണ്, ഭരണഘടനയിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്താണ്, ഞങ്ങളെല്ലാം ഇത്ര കാലം സമസ്തയിൽ നിലനിന്നു പോകുന്നത് എന്താണ്, പാരമ്പര്യം എന്താണ്, അതെല്ലാം മണിമണിയായി വിശദീകരിച്ചുകൊണ്ട് ആ ആദർശത്തെ ഇവിടെ നിലനിർത്തുന്നതിന് ആരുടെ പിന്തുണയില്ലെങ്കിലും ഒരു വഹദി. എന്തായിരുന്നു ആ ധീരത? ആ ധീരതയുടെ ശബ്ദമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേരളത്തിലെ കർണാടകയിലെ തമിഴ്നാട്ടിലെ അല്ല മലയാളി മുസ്ലിംകൾ എവിടെയെല്ലാം ജീവിച്ചിരിക്കുന്നോ അവർക്കെല്ലാവർക്കും വീണ്ടും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ശക്തമായ ഒരു മുന്നേറ്റത്തിന് കാരണമായി. ബഹുമാനപ്പെട്ട ഷെയ്ഖുല താജ് സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് എറണാകുളത്തെ സ്റ്റേജിലിങ്ങനെ ഇരിക്കൊള്ളു, ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉപ്പാപ്പ എ പി ഉസ്താദിനിങ്ങനെ ചൂണ്ടിക്കൊള്ളു, ഈ എ പി അവർകളും ഞാനും ബഹുമാനപ്പെട്ട മടവൂർ ഷെയ്ഖുനായ പറഞ്ഞുകൊണ്ട് പറഞ്ഞു
ഷേഖുനാ അവർകളെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടടാ, നിങ്ങൾ ഹഖിന്റെ പേരിലാണ്, നിങ്ങൾ ഹഖിലാണ് എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ പ്രഖ്യാപനത്തിന്റെയൊക്കെ ഓരോ വാക്കുകളും ഓരോ അക്ഷരങ്ങളും ഒരു കിണ്ടലല്ല, ഒരു ടൺ കണക്കിൽ ഭാരമുള്ളതായിരുന്നു താജുലിന്റെ ഓരോ ഹർഫുകളും. ഉപ്പാപ്പയെ നാം പോയി കാണുമ്പോൾ പ്രതിസന്ധി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരു പള്ളി ഉണ്ടാക്കണം ഉപ്പാപ്പ. അവിടെ ഒരു തറക്കല്ലിടലുണ്ട്, അവിടെ ഒരു കുറ്റിയടിക്കലുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ധാരാളം പ്രശ്നങ്ങളാണ്. അവർക്ക് ഉപ്പാപ്പയിൽ നിന്ന് കിട്ടുന്ന ധീരതയുടെ ശബ്ദമാണ്, നിങ്ങൾ നടത്തിപ്പോഴടാ, നിങ്ങൾ തീരുമാനിച്ചോളി, ഞാൻ വരാം. വലിയൊരു പ്രതിസന്ധി നിറഞ്ഞ സ്ഥലത്ത് നമുക്കൊരു സ്ഥാപനം ഉണ്ടാക്കണം. ആ സ്ഥാപനത്തിന് അങ്ങനെ എതിർപ്പുണ്ട്, ഇങ്ങനെ എതിർപ്പുണ്ട്. ബഹുമാനപ്പെട്ട ഉപ്പാപ്പ പറയും, ഞാൻ വരാം. ഉപ്പാപ്പയുടെ ആ ഒരു ആഹ്വാനം, ഞാൻ വരാം എന്ന ആ പ്രവർത്തകരോടുള്ള ആ ഒരു വാഗ്ദത്തം, ഉപ്പാപ്പയുടെ ആ വരവ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയാണ് നമുക്ക് ധൈര്യം നൽകിയത്! ഉപ്പാപ്പ നമുക്ക് സുന്നത്തി ജമാഅത്തിന്റെ ധീരതയാണ് നൽകിയത്. ഉപ്പാപ്പ നമുക്ക് സുന്നത്തി ജമാഅത്തിന്റെ ധീരതയാണ് നൽകിയത്. അഹ്ലു സുന്നത്തുൽ ജമാഅ എന്ന പ്രസ്ഥാനം, അത് SBSയിലൂടെ കുട്ടികളായാൽ, SSFയിലൂടെ വിദ്യാർത്ഥികളായാൽ, SYSയിലൂടെ യുവജനങ്ങളായാൽ, മുസ്ലിം ജമാഅത്തിലൂടെ ബഹുജനങ്ങളായാൽ, ജംഇയ്യത്തുൽ മുഅല്ലിമീനിലൂടെ നമ്മുടെ മദ്രസ ഉസ്താദുമാരായാലും, അതേപോലെ തന്നെ SMAയുടെ മാനേജ്മെന്റ് അസോസിയേഷൻ ആയാലും, ഇതിനെ എല്ലാം നേതൃത്വമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായ എന്ന പണ്ഡിത സഭയിൽ എല്ലാവർക്കും ഒരേപോലെ ധൈര്യത്തിന്റെ, ധീരതയുടെ, സ്ഥൈര്യത്തിന്റെ ആധികാരികതയായിരുന്നു താജുൽ ഉലമ നമുക്ക് പകർത്തി തന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഷേഖുനാ താജുൽ ഉലമ നമുക്ക് നൽകിയിരിക്കുന്ന ആ ധൈര്യമല്ലേ ഇന്നും നമ്മൾ നിലനിർത്തിപ്പോരുന്നത്? സാമ്പത്തികമായി തളർന്ന് വളരെ വിഷമിക്കുന്ന സ്ഥാപനത്തിന്റെ ആളുകൾ, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഉപ്പാപ്പയെ പോയി കണ്ടാൽ അപ്പ ബെൽറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് ഒരു ബിസ്മി ചൊല്ലിട്ടാൻ കൊടുത്തിട്ട് നീ അത് നടത്തിക്കോ, അതങ്ങ് വിജയിക്കും. പിന്നെ അത് വിജയിച്ചത് തന്നെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ധീരമായ, ധൈര്യമായ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉപ്പാപ്പയുടെ അത്തരം എത്രായിരം അനുഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ പറയാനുള്ളത്. ആ ധീരതയാണ് നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലുത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സംഘടനാ സുഹൃത്തുക്കളോട്, പ്രിയപ്പെട്ട കൂട്ടുകാരോടൊക്കെ ഉണർത്തുന്നത്, നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ പരിസരങ്ങളിലും നാം പ്രാസ്ഥാനികമായ മുന്നേറ്റം നടത്തുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും, പ്രലോഭനങ്ങളുണ്ടാകും, പ്രകോപനങ്ങളുണ്ടാകും. എല്ലാം ധീരതയോടെ നയിക്കാൻ ബഹുമാനപ്പെട്ട ഉപ്പാപ്പ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഷേഖുന അവർകൾ നമുക്ക് നേതൃത്വം നൽകി. അള്ളാഹുവിന് ദീർഘായുസ് നൽകണേ അല്ലാ, നീ ആഫിയത്ത് നൽകണേ അല്ലാ. അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും മൂർച്ചയുള്ള, അതേസമയത്ത് പരിക്ക് സംഭവിക്കാത്ത ഒരു ആയുധമുണ്ട്. മുസ്ലിം ലോകത്തിന്റെ കയ്യിൽ അള്ളാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ചിരിക്കുന്ന മൂർച്ചയേറിയിരിക്കുന്ന ഒരു ആയുധം, പക്ഷേ അത് ആർക്കും പരിക്ക് ഏൽക്കുന്നതല്ല, അത്ര നല്ല ഒരു ആയുധമുണ്ട്. ഏത് ശത്രുവിനെയും കീഴ്പ്പെടുത്തുന്ന ആയുധം, ഏത് വിരോധിയെയും അടുപ്പിക്കുന്ന ആയുധം, ഏത് അകന്നവനെയും അടുപ്പിക്കുന്ന ആയുധം ഏതാണ് ആ ആയുധം? അത് തബസ്സും ഒരു പുഞ്ചിരിയാണ്, അത് തലാഖത്തുൽ വജ്ഹ് ഒരു മുഖപ്രസന്നതയാണ്. ഓർത്ത് നോക്കൂ നിങ്ങൾ, അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാ. ആരെയും നമുക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പ്രസന്നമായ മുഖത്തോട് കൂടെയുള്ള ഒരു പുഞ്ചിരി. ഏത് അകന്നവനും അടുക്കും, ഏത് പിണങ്ങിയവനും ഇണങ്ങും, ഏത് ശത്രുവും മിത്രമാകും, അത്ര വലുതാണ് ആ പുഞ്ചിരി. ആ പുഞ്ചിരി അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാ നമ്മുടെ മുസ്ലിമീങ്ങളുടെ ഒരു പ്രത്യക്ഷമായ അടയാളമായി ഏൽപ്പിച്ചിരിക്കുന്ന മൂർച്ചയേറിയ, അതേസമയത്ത് പരിക്ക് സംഭവിക്കാതെ കീഴടക്കാൻ സാധിക്കുന്ന ആയുധമാണ്. ആ ആയുധം ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഷേഖുന ഉസ്താദവരുടെ മുഖത്തേക്ക് നോക്കൂ നിങ്ങൾ. ആ പ്രകാശിക്കുന്ന മുഖം നമുക്ക് കാണാം, ആ നിറഞ്ഞ പുഞ്ചിരി നമുക്ക് കാണാം. താജുൽ ഉലമയുടെ ധീരതയും ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ ആ പ്രസന്നമായ പുഞ്ചിരിയും നമ്മെ നേതൃത്വമായി നിൽക്കുന്ന കാലത്തോൺ
നമുക്ക് എത്ര മാത്രം വളരാൻ സാധിച്ചു. അള്ളാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ, അള്ളാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. താജ്മഹൽ കാണിച്ചെന്ന പാതയിൽ സഞ്ചരിക്കാൻ നിങ്ങൾക്കെല്ലാം ഈ തൗഫീഖ് നൽകണേ അല്ലാ. ഒട്ടേറെ 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 സമ്മേളനങ്ങളിൽ താജ്മഹൽ പ്രസംഗിക്കുമ്പോൾ അലൈക്കും ബിൽ ജമാ, നിങ്ങൾ സംഘബലത്തെ ഉറപ്പിച്ചു നിർത്തണം. എന്താണ് അലൈക്കും ബിൽ ജമാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും പണ്ഡിതന്മാരും ആലിമീങ്ങളും സാദാത്തീങ്ങളും മഷായിഖുമാരും അടങ്ങുന്ന ഈ ദീനിന്റെ കാവൽ ഭടന്മാർ, ആ കാവൽ ഭടന്മാർ എവിടെയാണോ നേതൃത്വം നൽകുന്നത്, എന്തിനാണോ നേതൃത്വം നൽകുന്നത്, അതിൽ നിങ്ങളെല്ലാം ആ കുടക്കീയിൽ നിൽക്കണം, ആ കുടക്കീയിൽ നിൽക്കണം. അതാണ് നമ്മെ പഠിപ്പിക്കുന്നത് അലൈക്കും ബിൽ ജമാഅ. അത് നമുക്ക് ജീവിച്ച് കാണിച്ചു തന്ന ബഹുമാനപ്പെട്ട താജുല്ലുലമയുടെ, ബഹുമാനപ്പെട്ട സുൽത്താനുല്ലുലമയുടെ അവിടെയൊക്കെ കൂടെ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇഹലോകത്തും നാളെ പരലോകത്തും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ധാരാളം ഉമ്മമാരുണ്ട്, നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് ആലിമീങ്ങളും സദാത്യങ്ങളും നാളെ മഹ്ശർ മൈദാനിൽ തലക്ക് നേരമുകളിൽ കത്തിച്ചൊരിക്കുന്ന സൂര്യൻ, വലഭാഗത്തും വടഭാഗത്തും നമുക്ക് സൽക്കർമ്മങ്ങളില്ല, ദുഷ്കർമ്മങ്ങൾ കുന്നുകൂടി നിൽക്കുന്നു, ആളിക്കത്ത് നരകാക്കതിയാണ് മുന്നിൽ കാണുന്നത്. ആ സമയത്ത് നമുക്ക് ഉപ്പാപ്പ എന്ന് വിളിക്കാൻ, നമുക്ക് ഉസ്താദ എന്ന് വിളിക്കാൻ, നമുക്ക് ഷേഖുന എന്ന് വിളിക്കാൻ, അവരുടെ ഒക്കെ പുറകിൽ നിന്ന് അടിവെച്ച് അടിവെച്ച് അടിവെച്ചുകൊണ്ട് നമുക്ക് അക്കരെ എത്താൻ അതിനുള്ള ഏറ്റവും വലുത് അവരെ അനുധാവനം ചെയ്യലാണ്, അവരെ പിന്തുടരലാണ്. അലൈക്കും ബിൽ ജമാഅ, ഈ പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സുൽത്താനുല്ലുലമ അവർകൾ നിങ്ങൾ സംസാരിച്ചോളൂ എന്നൊരു ചെറിയ സമ്മതം തന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഉസ്താദിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നത്. ഒട്ടേറെ മഹാന്മാരും ഒട്ടേറെ വലിയ വലിയ ആലിമീങ്ങളും സാദാത്യങ്ങളും എല്ലാം നിറഞ്ഞ ഈ സഭയിൽ അള്ളാഹുവേ, ഞങ്ങളെ പ്രവർത്തകൻ ലോകത്തിന്റെ എവിടെയാണെങ്കിലും ഈ ദുആയിൽ അവരെ എല്ലാം നീ ചേർക്കണേ അല്ലാ. താജുലുലമയുടെ ദർജ വർദ്ധിപ്പിക്കണേ അല്ലാ. അടുത്ത ദിവസം വഫാത്തായ കുമ്പോൾ തങ്ങളുടെ മാതാവ് അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കണേ അല്ലാ. നിങ്ങൾക്ക് എല്ലാവർക്കും മഹബത്തും ഇഷ്കും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ദുആ വസിയത്തോടെ, അസ്സലാമു അലൈക്കും. കനൽ പദങ്ങൾ താണ്ടി